ദേവാമൃതം. ദേവാമൃതത്തിനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം വാസ്തുപരമായ പലവിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി വാസ്തുജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നീസ് ജോയ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നീസ്. നമുക്ക് കത്തിലേക്ക് കിടക്കാമല്ലേ. ഡിയർ സാർ, ഞാൻ പാമ്പാടി എന്ന സ്ഥലത്ത് 20 സെൻറ്റ് സ്ഥലം വാങ്ങി. വീട് വയ്ക്കാൻ പ്ലാനും വരച്ചു. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം പണി തുടങ്ങിയിട്ടില്ല. വടക്കു പടിഞ്ഞാറ് ഭാഗവും തെക്കു പടിഞ്ഞാറ് ഭാഗവും താണ സ്ഥലമാണ്. ഇത് ദോഷമാണോ? എന്തെങ്കിലും പരിഹാരമുണ്ടോ? വീട് പണി തുടങ്ങാൻ പറ്റാത്തത് എന്തെങ്കിലും ദോഷം കൊണ്ടാണോ? എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണം. ഈ സ്ഥലത്തിൻ്റെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചില മുൻപ് പല പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം നിലവിലും അതിനകത്ത് കിടത്തിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അതേപോലെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു വീട് വെക്കാനൊക്കെ ശ്രമിച്ചാലും നമ്മൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ വരച്ചാലും എത്ര ശ്രമിച്ചാലും അത് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം വെച്ചാൽ ഓരോ തടസ്സങ്ങളും ബുദ്ധിമുട്ടും വന്നുകൊണ്ടേയിരിക്കും. ഇവർ വീട് പണിയുന്നതിന് മുമ്പ് അടുത്തുള്ള ജ്യോതിഷന്മാരെ ആരെങ്കിലും സമീപിച്ച ശേഷം ഈ നിലവിൽ ഈ വസ്തുവിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടായിട്ടും പ്രശ്നങ്ങളായിട്ടുള്ള ബാധാദോഷങ്ങളെന്ന് കണ്ടുപിടിച്ച ശേഷം അതിനെ ഒഴിവാക്കി മാറ്റി അതിന് ശേഷം വേണം ഇതിനകത്ത് കുറ്റിയടിച്ച് കല്ലിടുവാനായിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രശ്നങ്ങൾക്ക് ഇറങ്ങിയാലും അത് മുന്നോട്ട് പോകണമെന്നില്ല. അഥവാ നമ്മൾ അതിനകത്ത് പണി തുടങ്ങിയാൽ പോലും ഇത് നമുക്കൊരു പൂർത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ വസ്തുവിൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ സ്ഥലത്തിന് നല്ല ദോഷമുള്ള പ്രശ്നങ്ങളുള്ള ഭൂമിയുണ്ട്. അപ്പോൾ ഈ വാസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ശവക്കോട്ടയ്ക്ക് അകത്ത് വാസ്തു നോക്കി വീട് വെച്ചിട്ട് കാര്യങ്ങളൊന്നും ശവക്കോട്ട എപ്പോഴും ശവക്കോട്ട തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങളും ബാധാദോഷങ്ങളും ഒക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി എപ്പോൾ ശ്രമിച്ചാലും ഗ്രഹനാഥനോ അല്ലെങ്കിൽ ഇതിനകത്ത് ആരൊക്കെ ശ്രമിക്കുന്നോ അവർക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. ഒന്നുമില്ല അതിന് പണിക്കാരെ കിട്ടില്ല, അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന ആകെ ചിലപ്പോൾ അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മേശരി കാണില്ല. അപ്പോൾ ഓരോരോ തടസ്സങ്ങൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കാം. ചിലപ്പോൾ ഫൈനാൻഷ്യൽ സമയത്ത് ലോൺ പാസ്സാവണമെന്നില്ല, എല്ലാവരും ഫുൾ എമൗണ്ട് വെച്ചിട്ടായിരിക്കണമെന്നില്ല വീട് പണിയുന്നത്. അപ്പോൾ വീട് പണിയാൻ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ലോൺ പാസ്സാവില്ല, ലോൺ പാസ്സായാൽ തന്നെ ചിലപ്പം പണിക്കാരെ കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിലേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നിലവിൽ ഈ വസ്തുവിലുള്ള ദോഷങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കി മാറ്റിയ ശേഷം നല്ലൊരു ദിവസം നോക്കി സ്ഥാനം കണ്ടിട്ട് വീട് പണി തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു പ്ലാനിൽ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നോർത്ത് വെസ്റ്റും സൗത്ത് വെസ്റ്റും താണിരിക്കുന്ന സ്ഥലമാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നതും എനിക്ക് തന്നിരിക്കുന്നതും. അപ്പം ശരിക്കും നോർത്ത് വെസ്റ്റും സൗത്ത് വെസ്റ്റും താണിരിക്കുന്ന ഒരു ഭൂമി അത്ര നല്ല ഒരു ഭൂമി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അതിൽ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവർ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അതനുസരിച്ച് കറക്ഷൻസ് ചെയ്യാനുള്ളത് കൃത്യമാക്കി ചെയ്തു കൊടുക്കുക. അതുപോലെ ഈ ഒരു പ്ലോട്ട് എടുക്കുമ്പോഴും വീട് എടുക്കുമ്പോഴും ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ കുറച്ചുകൂടി വെയിറ്റ് വരത്തക്കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ കുറേ ദോഷഫലങ്ങളും മാറി കിട്ടും. കാരണം വെച്ചാൽ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഈ വീടിൻ്റെ മുകളിൽ നിലയിൽ ഇവർക്കൊരു റൂമൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുറേ കൂടെ വെയിറ്റ് ബാലൻസിങ് അവിടെ വരുന്നതിന് കാരണമാകും. മൂന്നാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ടിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ട് അത്ര സുഖകരമായിട്ടുള്ളതല്ല. ഇവർ വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് വഴി കൊടുക്കുക. ഈ വഴിമുട്ട് വരുന്ന ഭാഗം മതിൽ കെട്ടി അടച്ചെടുക്കുക. കാരണം വെച്ചാൽ കിഴക്ക് ഭാഗത്തേക്കാട്ടിലും വടക്ക് ഭാഗത്തേക്കാട്ടിലും ഒന്നോ രണ്ടോ ഇഷ്ടികയോട് കൂട്ടി തെക്ക് ഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും മതിലിൻ്റെ ഹൈറ്റ് കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഈ വസ്തുവിന് സൗത്ത് ഈസ്റ്റിലേക്ക് ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട്. അത് നഷ്ടങ്ങളുണ്ടാക്കുന്നതാണ്, തടസ്സങ്ങളുണ്ടാക്കുന്നതാണ്, വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇവർ വാസ്തു മണ്ഡലം തിരിക്കുമ്പം ഈ ഏങ്കോണിപ്പ് മാറ്റി അത് ക്ലിയർ ചെയ്തെടുക്കുക. അതുപോലെ ഈ ഒരു പ്ലാനിൽ ചുറ്റളവെടുക്കുമ്പം 120 സെൻറ്റിമീറ്ററോടി കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് 26 സെൻറ്റിമീറ്ററോടി കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ ബാല്യത്തിൽ വരികയുള്ളൂ. ഇപ്പം നിൽക്കുന്നത് മരണച്ചുട്ടിലാണ്. കാരണം മരണച്ചുട്ടിലുള്ള ബെഡ്റൂമിൽ താമസിക്കുമ്പം ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ട് നമുക്കൊന്നും ഒരു നീക്കിയിരിപ്പ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് കുറച്ച് പൈസയൊക്കെ സേവിങ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് ക്ലിയറാക്കി എടുക്കണം. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂമും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂമും കൂടി കൂട്ടിയെടുത്താൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിവ് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ഇതിലേക്ക് പ്ലാൻ അയച്ചിരിക്കുന്നത്. അത് ക്ലിയർ ചെയ്യുക. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ ആക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു പ്ലാനിൽ. അതുപോലെ സ്റ്റെയർ കേസ് ആൻറ്റി ക്ലോക്കേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, അത് ക്ലോക്കേഴ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ വാസ്തു സംബന്ധമായിട്ട് ഈ ഒരു പ്ലാനിൽ ക്ലിയർ ചെയ്യണം. ഈ പ്ലാനിലുള്ളതിനേക്കാൾ ദോഷഫലങ്ങളുള്ളത്
പ്ലോട്ടിലാണ്. അപ്പോൾ പ്ലോട്ടിൻ്റെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കർമ്മിയെ കൊണ്ട് വീണ്ടും പരിഹാരങ്ങൾ ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ഈ പ്ലോട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വീട് പണിയുന്നതാണ് പണിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എന്താ അറിയോ, നമുക്കൊരു നല്ല പ്ലോട്ട് എന്ന ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല പ്ലോട്ട് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയാണ്. അപ്പോൾ പണ്ട് തൊട്ട് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള വിഷയങ്ങളായിരിക്കും ഓരോ പ്ലോട്ടിലും കാണുന്നത്. ഓരോ പ്ലോട്ടിലും വ്യത്യസ്തവുമായിരിക്കും പ്രോബ്ലംസ്. അപ്പം നല്ലൊരു പ്ലോട്ട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എല്ലാ പ്ലോട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്നറിയോ, നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഇതിനകത്തോട്ട് വീട് വെച്ച് താമസിച്ച് കഴിയുമ്പോൾ വാസ്തുവൊക്കെ ചെയ്തെല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് താമസിക്കുമ്പോഴും ഇതിൻ്റെ ഗുണഫലങ്ങളൊന്നും കിട്ടണമെന്നില്ല. പലപ്പോഴും നമുക്ക് വരുന്ന എഴുത്തിലും പലപ്പോഴും വിളിച്ചു ചോദിക്കാൻ സാറിയങ്ങൾ വാസ്തു കറക്റ്റായിട്ട് ചെയ്തിട്ടാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ വാസ്തുവിൻ്റെ പേരിലുണ്ടാകുന്ന സാധനങ്ങളല്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ ജാതകത്തിലുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ വസ്തുവിലുണ്ടാവും, അല്ലെങ്കിൽ വീടിൻ്റെ ഉണ്ടാവും, അതിൽ ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്തെങ്കിൽ അനുഭവത്തിലേക്ക് വരികയുള്ളൂ. വാസ്തു ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറക്ഷന് വിളിക്കുന്ന എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുള്ള വീടാണ്. അവർക്ക് വാസ്തുവിൻ്റെ ആണോ സ്ഥലത്തിൻ്റെ ആണോ ജാതത്തിൻ്റെ ആണോന്ന് അവർക്കറിയില്ല. അവർ ഇന്ന പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അത് എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറിയുള്ളൂ. ഇതിനൊന്നും താമസങ്ങളില്ല. അല്ല, ഇന്നൊരു കാര്യം ചെയ്താൽ അല്ല, അഞ്ചാറ് മാസത്തേക്ക് ഒന്നും ലേറ്റ് ആവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. നമ്മൾ എപ്പോൾ അത് കറക്ഷൻ ചെയ്യുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ആ ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യാം. അത് വാസ്തുവിൻ്റെ ആയാലും ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വസ്തുവിൻ്റെ വിഷയങ്ങളാണെങ്കിലും എപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നു അന്നേരം തൊട്ട് അതിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യും. അങ്ങനെ വ്യത്യാസം ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്തതൊന്നും കറക്റ്റല്ല എന്ന് വിചാരിക്കുന്ന രീതി കുറച്ചുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ആ ഒരു വിഷയങ്ങൾ മാറിക്കിട്ടും. പിന്നെ ചില സ്ഥലങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ എത്ര നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും ചിലപ്പോൾ മാറണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ജ്യോതിഷം ചെയ്യുന്ന ഒരാളുടെ ഉപദേശപ്രകാരം വേറെ സ്ഥലം നോക്കുക, അല്ലെങ്കിൽ ഇത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് അതിന് പരിഹാരം ചെയ്ത ശേഷം അവരെ ഒഴിവ് ചെയ്ത ശേഷം ഈ പറഞ്ഞ പോലെ അതിൻ്റെ അത് വീട് വെച്ച് താമസിക്കുമ്പം അവർക്ക് നല്ല അനുഭവങ്ങളും നല്ല ഗുണഫലങ്ങളും ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാസ്തു ചെയ്തു എന്ന് പറഞ്ഞിരിക്കും, പക്ഷെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ നിലവിൽ അവിടെ കിടക്കുമ്പോൾ ആ ബാധാദോഷങ്ങൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരെ ഇഞ്ചിഞ്ചായി പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുന്നോട്ട് എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും പുറമോട്ട് പുറമോട്ട് വലിക്കും. അത് ഈ പറഞ്ഞ പോലെ ആരുടെ പേരിലാണോ കിടക്കുന്നത് അവരെ അവരുടെ കുടുംബത്തെയും ബാധിക്കുന്നതാണ്. അതൊരു നിസ്സാരമായ ഒരു വിഷയമല്ല. കാരണം ഓരോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവും, പക്ഷെ നമുക്ക് ഓരോന്നും അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ വിശ്വസിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ അതിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് മാറിക്കഴിയുമ്പോൾ ആ വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രതീക്ഷിക്കേണ്ട, ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലം വിട്ട് കുറച്ചുകൂടി നല്ല സ്ഥലങ്ങൾ നോക്കുന്നതാണ് നല്ലത്. പക്ഷേ ഈ വസ്തുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക. ചില വീടൊക്കെ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വസ്തു വാങ്ങിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ഗ്രഹനാഥന് ചിലപ്പോൾ ഏതെങ്കിലും അസുഖങ്ങൾ പിടിക്കുക, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആലോചിക്കുക. കാരണം നമുക്ക് പാരമ്പര്യമായി കിട്ടിയ സ്ഥലങ്ങളാണെങ്കിൽ പോലും ചില ലാൻഡിൽ സർപ്പത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥാനം കാണുമ്പം തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ സ്ഥാനം കണ്ട് കുട്ടിയടിക്കുന്നത്. അതനുസരിച്ച് കൃത്യമായ ഒരു സ്ഥാനം നോക്കി ചെയ്യുന്നു. അപ്പം അറിയാൻ വയ്യാതെ നമ്മൾ അതിനകത്ത് ചെന്ന് പെട്ടുപോയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗുണഫലങ്ങളെക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും. അപ്പം ഈ ഒരു വിഷയം ഇവർക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് സോൾവ് ചെയ്ത ശേഷം പ്ലാന്റ് അകത്തെ കറക്ഷൻസ് കറക്റ്റ് ചെയ്യുക. കാരണം ലാൻഡ് നല്ലതായിരിക്കണം, ലാൻഡിനകത്തെ പ്രശ്നങ്ങളുള്ളത് സോൾവ് ആയിരിക്കണം. അത് കഴിഞ്ഞ ശേഷം വാസ്തു കൃത്യമായ കണക്കിൽ കൃത്യമായ ഒരു നല്ല ഒരു വാസ്തു ആചാര്യരെ കൊണ്ട് പ്ലാൻ വരപ്പിച്ച ശേഷം വീട് പണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ജാതകത്തിൽ ചെറിയ സമയമോശങ്ങളൊക്കെ കാണും, അത് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളും ബുക്കുകളൊക്കെ മാർക്കറ്റ് വരും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.